ഫുള്ള് സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്യാന്ന് ഓർത്തു. ഇനി അവിടെ പോയിട്ട് വല്ല മിഡിൻ ടോപ്പ് ഒക്കെ ഇടും മമ്മി ഗുജറാത്തിലൊക്കെ. മമ്മി ജോയിക്കുട്ടിന് ഇപ്പൊ പ്രായം എത്രയായി? 3.5 ആവും. അവന് അറിയാട്ടോ ഏകദേശം വണ്ടിയെ പറ്റി, അവന് ഐഡിയ ഒക്കെ ഉണ്ട്. കൂട്ടുകൂടാനോ? ആ സാറില്ല, അങ്ങ് കയറിയോ. അത് എപ്പോഴും ഇല്ല, ഞാനൊന്നും എടുത്തിട്ടില്ല. മമ്മിയുടെ കൂടെ പോകുമ്പോ ഞാൻ എന്തിനാ പേഴ്സ് എടുക്കുന്നേ? മമ്മിക്ക് അത് പിള്ളേരുടെ കൂടെ പോകുമ്പോ പിള്ളേരൊക്കെ എടുക്കണം. മമ്മി വയസ്സായി പോയില്ലേ, എന്റെ മമ്മിക്ക് അതൊന്നും ഓർമ്മ വരില്ല പേഴ്സും. ഓഹോ, പിന്നെ അവിടേക്കാണ് ചുറ്റി തിരിയാനുള്ള. ഉച്ചിനൊരു വണ്ടി മേടിക്കണം. എനിക്കെന്ത് മേടിച്ചിരുന്നു? അന്നേ ഞാൻ വരില്ല. ഇപ്പൊ നാരങ്ങോളം നാരഞ്ഞോളം എനിക്ക് ജ്യൂസ് ഒരു 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 2000-3000 രൂപയുടെ എന്തെങ്കിലും മേടിച്ചാണ് എനിക്ക്. ഓഹോ, പിന്നെ വേറെ എന്താ? പിന്നെ ഒരു കലം കൂടെ വാങ്ങണം അല്ലേ? അത് അധികം പറ്റില്ലേ? വേണമെങ്കിൽ അധികം കുഞ്ഞിക്കലം വാങ്ങാനൊക്കെ എളുപ്പമുണ്ട്. ഞാനിവിടെയില്ലല്ലോ. കുഞ്ഞിക്കലം ഞങ്ങള് ഫുള്ള് സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്യാന്ന് ഓർത്തു. കുടുംബം വീട്ടാക്കരുത്. വരുമ്പോഴത്തേക്ക് രാവിലെ സ്വിഗ്ഗി, ഉച്ചക്ക് സ്വിഗ്ഗിയുമായിട്ട് സ്വിഗ്ഗി. കുടുംബം വീട്ടാക്കരുത്. ഞങ്ങൾ വരുമ്പോഴത്തേക്ക് വീടൊക്കെ ഇവിടെ കാണണം. ഇതൊന്നും കേട്ട എന്നെ ആരും പഞ്ഞിക്കിടരുത് കേട്ടോ. എനിക്ക് സ്വിഗ്ഗി എന്ന് വാങ്ങി ഇടയ്ക്കൊക്കെ ഒരു ചെയ്യുന്നതല്ലോ. നേരത്തെ ഡെയിലി ഒന്നും വാങ്ങി കഴിക്കാൻ പറ്റുമോ? നമ്മുടെ കഞ്ഞിയും ജമന്തിയും ഒക്കെ ആണ് ഏറ്റവും നല്ലത്. അതെ അതെ. അതുകൊണ്ട് ഇനി തൊട്ട് മമ്മിക്ക് കഞ്ഞിയും ജമന്തി. എനിക്ക് വയസ്സാകുമ്പോ എന്തെങ്കിലും കഞ്ഞിയും ജമന്തി? എനിക്കിഷ്ടം. മമ്മി എന്നെ വരുന്നവരോടൊക്കെ പറയും അവക്ക് ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല, എന്നും കഞ്ഞിയും ജമന്തി. മമ്മി ഇങ്ങനെ കളിപ്പാട്ടങ്ങൾ അരിച്ച് പെറുക്കുന്നു കേട്ടോ. മമ്മിക്ക് വലിപ്പം വേണം, വിലയും കുറയണം അല്ലേ മമ്മി? അപ്പം മമ്മിയുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള കളിപ്പാട്ടങ്ങളെല്ലാം തപ്പി മമ്മി നടക്കുവാണ്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ടേസ്റ്റ് വേറെയാണ്. എനിക്കിഷ്ടപ്പെട്ട കളിപ്പാട്ടം എന്താ? ഇതൊക്കെയാണ്. ഇങ്ങനത്തെ സ്പോർട്സ് കാറ്, റേസിംഗ് കാറ് അതൊക്കെയാണ് എനിക്കിഷ്ടം. അതിനൊക്കെ അത്യാവശ്യം നല്ല വിലയാവും കേട്ടോ. ആ ഒരു വലിയ കാറ് 4000 രൂപയാണ് വില, ഇതിന് 2000 രൂപയാണ് വില. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, അതിൻ്റെ ബോഡിയൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷെ മമ്മിക്ക് അതൊന്നും അല്ല താല്പര്യം. മമ്മിക്ക് കുറച്ച് വലിപ്പം വേണമെന്ന് ഉള്ളൊരു നിർബന്ധമുണ്ട്. അപ്പം നമ്മൾ കുറേ കിലുക്കിയൊക്കെ ഉണ്ടു. നമ്മൾ കുറച്ച് കിലുക്കിയൊക്കെ എടുത്ത് നമ്മുടെ വയറ്റിലുള്ള കുഞ്ഞാവിനെ ഒന്ന് കേൾപ്പിച്ച് നോക്കി. കേൾക്കുന്നുണ്ടോ? ആവോ. മമ്മി ജോയിക്കുട്ടിന് ഇപ്പൊ പ്രായം എത്രയായി? 3.5 ആവും. അവന് അറിയാട്ടോ ഏകദേശം വണ്ടിയെ പറ്റി, അവന് ഐഡിയ ഒക്കെ ഉണ്ട്. കൊച്ചിനെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട. അവന് വല്ല സ്പോർട്സ് കാറൊക്കെ ആയിരിക്കും നോട്ടം. അതൊക്കെ ഉണ്ടാവും, പക്ഷെ 5000-6000 രൂപയൊക്കെ ആവും. ഇത് ഇത്ര വലുത് കൊണ്ടുപോയി കഴിഞ്ഞാലേ അത് എനിക്കിഷ്ടായി. പക്ഷെ അത് കൊണ്ടുപോകാൻ പറ്റുമോ? സ്ഥലം ഉണ്ടോ? ഫോറിന്റെ ഫോർ ആണല്ലോ അമ്മേ. അയ്യോ, മിലിട്ടറി ട്രക്ക്. അത് കൊള്ളാട്ടോ. എന്നാ മമ്മി ഇച്ചിരി മുമ്പ് കണ്ട സ്പോർട്സ് കാറില്ല, അത് മേടിക്ക്. 4000. അതിന് എത്ര വില ഇതിന്? 9000. ജെസിബി ഉണ്ടോ? ജെസിബി ഉണ്ട്.
ആ ജെ സി ബി ഉള്ളല്ലോ, അത്യാവശ്യം വലിപ്പം ഉണ്ടല്ലോ. മമ്മി വിട്ടോ, മമ്മി ഇത് മമ്മിക്ക് കളിക്കാനല്ല, ജോയിക്കുട്ടറിന് കളിക്കാനാ കേട്ടോ. അത് നമുക്ക് നോക്കാം, കവർ എടുത്തു എന്താണേലും. ആയിരത്തി ഒരുന്നൂറ്. മമ്മി ഉദ്ദേശിച്ച സാധനം കിട്ടി അല്ലേ മീ, കൊച്ചിനെ പറ്റിക്കാൻ വേണ്ടിട്ട്. കൂട്ടുകൂടാനോ? ആൺകൊച്ചുണ്ട് ചേച്ചി ഇങ്ങനത്തെ. ആ അതിന് നല്ല നല്ലൊരു വർത്താണല്ലോ, നല്ല സുന്ദരിയാണല്ലോ. പക്ഷെ എങ്ങനെ കൊണ്ടുപോവല്ലേ, ഇതെല്ലാം കൂടെ വരുമ്പത്തേക്ക് കൊണ്ടു കൊടുത്തു നോക്ക്. അന്ന് അവനോണ്ട് കൊടുക്ക്. ഇതിന് എത്രയാണേ? 132 332 ഇത് കൊള്ളാം. അപ്പം മമ്മിയുടെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞതായി കളിപ്പാട്ടക്കടയിൽ നിന്ന് നമ്മൾ ഇറങ്ങി. അടുത്തായിട്ട് നമ്മൾ മമ്മിക്ക് നൈറ്റി നോക്കാനായിട്ടാണ്, കല്യാൺ സിൽക്സിലാണ് കേട്ടോ കയറിയിരിക്കുന്നത്. മമ്മിക്ക് കുറേ നൈറ്റികളൊക്കെ നമ്മൾ എടുത്ത് കണ്ടു, കുറേ ട്രയലുകളൊക്കെ നോക്കി. മമ്മി അതിസൂക്ഷ്മമായിട്ട് എല്ലാം ഇട്ട് പരിശോധിച്ചതിന് ശേഷം നൈറ്റി വാങ്ങാറുള്ളൂ. മമ്മിക്ക് പറ്റിയതൊക്കെ അവിടെ ഉണ്ടോ എന്ന് മമ്മി കുറേ നോക്കി. ഞാൻ എന്താണേലും എനിക്കൊരു ചുരിദാർ എടുത്തു കേട്ടോ, നല്ലൊരു ഹാൻഡ് വർക്കൊക്കെ ചെയ്ത ടൈപ്പ് ഒരു ചുരിദാറാണ്. ഹാൻഡ് വർക്കല്ല, മെഷീൻ വർക്കാണ്, പക്ഷെ നല്ലൊരു ആ ഒരു എഫക്റ്റ് കിട്ടും. ഞാൻ ഒരെണ്ണം വാങ്ങി, നല്ല ചുരിദാറായിരുന്നു. പക്ഷെ മമ്മി അവിടെ നിന്ന് നൈറ്റി എടുത്തില്ല. നൈറ്റി മമ്മി കുറേ ഇട്ട് ബോധിച്ചതിന് ശേഷം എവിടെ നിന്നാണെങ്കിലും എടുക്കാറുള്ളൂ. പിന്നെ മമ്മി പുളിമൂട്ടി പോയിട്ടോ, പുളിമൂട്ടിയിൽ നിന്ന് മമ്മി ഒന്ന് രണ്ട് നൈറ്റി എടുത്തു. അതും മമ്മിയെ കൊണ്ട് നൈറ്റി മേടിക്കാൻ പോയാൽ പണിയാണ് കേട്ടോ. മമ്മി കുറേ നേരം എടുക്കും നൈറ്റി വാങ്ങാനായിട്ട്, എല്ലാം ഇട്ടിട്ടിട്ട് നോക്കും. മറ്റേ എൻ സ്റ്റൈലിൻ്റെ നൈറ്റിയൊക്കെ ഉണ്ടായിരുന്നു, അത് ഇച്ചിരി വില കൂടുതലാവും, എന്നാൽ ക്വാളിറ്റിയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ മമ്മിക്ക് അതിനേക്കാളൊക്കെ കംഫർട്ട് പക്ക കോട്ടൺ നൈറ്റിയാണ് കേട്ടോ. ലാസ്റ്റ് മമ്മി എൻ സ്റ്റൈലിൻ്റെ ഒക്കെ ട്രൈ ചെയ്തിട്ട് പിന്നെ മമ്മി കോട്ടൺ നൈറ്റിയിലേക്ക് തന്നെ വന്നു. എനിക്ക് പക്ഷേ മമ്മി ഈ നൈറ്റിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ലാസ്റ്റ് മമ്മി ചൂസ് ചെയ്ത നൈറ്റി ഇതാണ്, ഇത് പറഞ്ഞു എടുത്തു. പിന്നെ നമ്മൾ ടീനേജേഴ്സിന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അത്യാവശ്യം ചെറുപ്പക്കാർക്കൊക്കെ ഇടാൻ പറ്റിയ നൈറ്റികളുണ്ട്. നൈറ്റി ഇഷ്ടമുള്ളവരുണ്ടല്ലോ. ഞാൻ എൻ്റെ കല്യാണത്തിന് മുമ്പ് നൈറ്റിയൊക്കെ ഇടുമായിരുന്നു, ബെനിയൻ നൈറ്റിയൊക്കെ വാങ്ങുമായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. നൈറ്റി എനിക്ക് പേഴ്സണലി ഭയങ്കര സുഖമല്ലേ ഇടാനായിട്ട്. പിന്നെ മമ്മി വേറൊരു നൈറ്റി ട്രൈ ചെയ്തു, ഇത് മമ്മിക്ക് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മമ്മി കുറേ ട്രൈ ചെയ്തതിന് ശേഷം രണ്ട് നൈറ്റി എടുത്തു. പിന്നെ ഇതേ അവിടെ ജോക്കിയുടെ പാൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ജോക്കിയുടെ വീട്ടിലിടുന്ന ഡ്രസ്സുകളൊക്കെ കുറേ ഉണ്ട്. പിന്നെ മമ്മി അങ്ങനെ ഫൈനലി രണ്ട് നൈറ്റി എടുത്തു കേട്ടോ. അത് ഈ ഒരു ഒരു പച്ചയാണ്, ഒരു നീല കളർ നൈറ്റിയും പിന്നെ ആ റെഡും പക്ക കോട്ടൺ നൈറ്റിയും മമ്മി രണ്ടെണ്ണം എടുത്തു. പിന്നെ ഞാൻ അവിടെ പുളിമൂട്ടിൽ ആ ഷോപ്പിനകത്ത് തന്നെ ചെറിയ ഫാൻസി ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ഞാനൊരു ഒരു ഒരു സ്പ്രേ എടുത്തു, ഒരു പെർഫ്യൂം എടുത്തു, പിന്നെ മമ്മിക്ക് ഒരു പേഴ്സ് എടുത്തു കേട്ടോ. ഈ പെർഫ്യൂമിന് 500 അങ്ങോട്ടായുള്ളൂ, മമ്മിയുടെ പേഴ്സിന് 250 സംതിങ് അങ്ങനെ എന്തോ ആയിട്ടുണ്ട്. അപ്പോൾ അതും എടുത്തു കേട്ടോ. മമ്മി നമ്പർ 2 ചട്ടി പിന്നെ വാങ്ങിട്ടോ. ഇതെന്നാമി അമ്മക്ക് ചട്ടിയിലാരെങ്കിലും ചട്ടി ക്രൈസ് കൂടുന്നുണ്ടല്ലോ. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്വിഗ്ഗി എന്നാണ് ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി. കള്ളി നേരെ ഗുജറാത്ത് വിടുവല്ലേ. അതെല്ലേ അടുക്കി കെട്ടിപ്പിറക്കണം. യാക്കർ സാധനങ്ങളെല്ലാം ആയിട്ടാ പോന്നെ, കൊച്ചിന്റെ കളിപ്പാട്ടം. എനിക്ക് തോന്നുന്നു ട്രെയിനിൽ അടിച്ചു വിടുന്നു തോന്നുന്നു. ട്രെയിനാണോ പോണേ? പ്ലെയിന്. ആ പ്ലെയിനിൽ നിന്നാണ് വെച്ചാൽ അടിച്ചു വിടും ഉറപ്പാ. ഗുജറാത്തിലൊക്കെ പോയിട്ട് വരട്ടെ, എന്നിട്ട് മമ്മീനെ കാര്യമായിട്ട് നമുക്ക് പിഴിയാതെ കാര്യമായിട്ട് മമ്മിയെ കൊണ്ട് ചെലവ് ചെയ്യിപ്പിക്കാം. അപ്പൊ
ചെയ്യും. എന്നാ കാര്യം, ഒരു കാര്യമില്ല, ചുമ്മാ കറങ്ങി തിരിഞ്ഞ് നടക്കുക. പോവാം. മോത്തൊരു ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ടല്ലോ. ശരിക്കും ഫേഷ്യലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഗ്ലാമറിച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ അമ്മ. ഞാൻ ചെയ്ത് തന്നിട്ടില്ല അമ്മയ്ക്ക്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ആ സൗന്ദര്യം ഇച്ചിരി കൂടിയിട്ടുണ്ട്.